സിപിഎം അല്ലെങ്കിൽ ഇടതുപക്ഷവും ബിജെപിയും തമ്മിൽ ധാരണ ഉണ്ടാക്കുക പറഞ്ഞാൽ വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും. സാധാരണ കാക്ക മലർന്ന് പറന്ന പോരാ, വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും. ഈ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ പറ്റി ഇനി യു ഡി എഫ് എന്ത് പ്രചരണം നടത്തിയാലും, ഇടതുപക്ഷത്തെ പറ്റി എന്തൊക്കെ വിമർശനം ആർക്കൊക്കെ ഉണ്ടായാലും, ഇടതുപക്ഷ ഗവൺമെന്റിനെ പറ്റി ചിലപ്പോൾ ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടായാലും വിമർശനം ഉണ്ടായാലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടിൽ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലാതെ സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ ഇത്രയും വലിയ നേതാക്കന്മാർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ അവർ മറുപടി പറയേണ്ട, കോൺഗ്രസ് മറുപടി പറയേണ്ട ചില കാര്യങ്ങളിൽ മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ റാലി മാറ്റിവെച്ചു? ഇപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസ് അവകാശപ്പെടുന്ന ഒരു യു ഡി എഫ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഇത്രയും വലിയ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ എത്ര ദേശീയ നേതാക്കന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്?